അപ്പോൾ നിങ്ങളുടെ ചെടികൾ കാപിടിക്കുന്നില്ല, കുറേ വർഷമായെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി ശരിയാകും. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ നല്ല മഴയാണ്. ഈ മഴ സമയത്ത് നമ്മളുടെ ഫ്രൂട്ട് പ്ലാന്റ്സിന് എന്തൊക്കെയാണ് വളം ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് കണ്ടു, ഇത് നമ്മുടെ ഒരു ബുഷ് ഓറഞ്ചാണേ. നോക്കിയേ, നിറയെ കാപിടിച്ച് നല്ല ഭംഗിയായിട്ട് കിടക്കുകയാണ്. ബുഷ് ഓറഞ്ച് നന്നായിട്ട് കാപിടിച്ചിട്ടുണ്ട്, നിറയെ കായ്കളാണ്. അപ്പോൾ ഇതിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നും, ബുഷ് ഓറഞ്ചിൻ്റെ മാത്രമല്ല നമ്മളുടെ കയ്യിൽ ഇവിടെ മിറാക്കിൾ ഫ്രൂട്ടുണ്ട്, അതുപോലെ ജബോട്ടിക്കാബ, നെല്ലി, ചാമ്പ, അതുപോലുള്ള എല്ലാ സാധനങ്ങളും, നാരകം, ഇതെല്ലാം നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് മഴ സമയത്ത് നന്നായിട്ട് വളം ചെയ്ത് കൊടുക്കണം. മഴയാകുമ്പോഴാണ് നമ്മുടെ മണ്ണിലുള്ള വളങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് ഡ്രമ്മിൽ നിൽക്കുന്ന ചെടികളാണെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ മുഴുവൻ വളങ്ങളും താഴത്തേക്ക് പോവുകയും അല്ലെങ്കിൽ അത് വേസ്റ്റായി പോവുകയും ചെടിക്ക് വളം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ ചെടികൾക്ക് ഇതുപോലെ മഞ്ഞളിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയ്ക്ക് കടക്കുന്ന മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നോക്കിയത് നമ്മുടെ നെല്ലി, ഇത് കണ്ടോ, നമ്മുടെ നെല്ലിക്ക. ഇത് എങ്ങനെയാണ് കിളിപ്പിക്കേണ്ടതെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. കാപിടിച്ച് നിൽക്കുന്ന നെല്ലിയാണ്. ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട് തന്നെ ഇവിടെ മുഴുവൻ വെള്ളമായിരുന്നു കേട്ടോ. ഇത് ട്രമ്മിൽ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലായതുകൊണ്ടാണ് ഇതിങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇത് നോക്കിയാൽ പുതിയ ഇലകൾ വരുമ്പോഴത്തേക്ക് അതിൽ മുഴുവൻ പൂക്കൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാക്സിമം ഇത്തരം ഗ്രാഫ്റ്റ് തൈകൾ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെടികളാണെങ്കിലും നമ്മുടെ ഇതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാവരും ചോദിക്കാറുണ്ട്, അവരുടെ കായ്ക്കുന്നില്ല. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഈ നെല്ലിയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒത്തിരി പേര് പറഞ്ഞു ഇത് കായ്ക്കുന്നില്ല, 20 വർഷമായി 30 വർഷമായി കായ്ക്കുന്നില്ല എന്നൊക്കെയുള്ള ഒത്തിരി കംപ്ലൈൻറ്റ് വന്നു. ശരിക്കും അത് കുരുവിട്ട് കളിപ്പിക്കുന്നത്, ഏത് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെങ്കിലും കുരുവിട്ട് കളിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കായ്ക്കണമെന്നില്ല, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും. അതല്ല നമ്മളുടെ വിശ്വാസമുള്ള ഒരു നഴ്സറിയിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ, ഗ്രാഫ്റ്റ് ചെയ്ത തൈകളോ അല്ലെങ്കിൽ ലെയർ ചെയ്ത തൈകളൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ, അത് ഒരു 6 മാസം മുതൽ 1.5 വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് ചെടിയാണെങ്കിലും ഏത് ഫ്രൂട്ട് പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോഴും വിശ്വാസമുള്ള കടയിൽ നിന്ന് വാങ്ങിക്കുകയും, അതുപോലെ തന്നെ അത് ഗ്രാഫ്റ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ എന്താണ്, സീഡ്ലിംഗ് ആണെങ്കിൽ, അതായത് കുരുവിട്ട് കിളിപ്പിച്ചാണെങ്കിൽ നോക്കണ്ട, അത് കായ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങളും അതിന് ശ്രമിക്കേണ്ട, കുരുവിട്ട് കിളിപ്പിക്കാൻ നോക്കണ്ട, കാരണം വർഷങ്ങളോളം എടുക്കും. അതേസമയം ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കായ്പ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മൾ ചെറിയ തൈ വെച്ച് നമ്മൾ കാണിച്ചിരുന്നു, അതാണ് കേട്ടോ. ഇത് നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് അത് നിൽക്കുകയാണ്. ഇത് നോക്കിയത് നമ്മുടെ നാരകമാണ് കേട്ടോ. നാരകത്തിൽ നാരങ്ങയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് വാങ്ങിക്കുമ്പോഴും നമ്മളത് ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ നടുമ്പോഴാണെങ്കിലും ഇതേ, അത് കണ്ടോ, അതേ ഇതിനകത്ത് ഇത് ഇവനെ കണ്ടോ, അത് ഇവനൊരു പുഴുവാണേ. ഇത് കണ്ടോ, ഇവനൊരു പുഴുവാണ്. അപ്പോൾ ഇത്തരം പുഴുക്കളെ നമ്മളെടുത്ത് മാറ്റണം. നമ്മുടെ ഈ നാരകത്തിലുള്ള വലിയൊരു പ്രശ്നമാണ് ഇതുപോലുള്ള പുഴുക്കൾ ഉണ്ടാകുമെന്ന് പറയുന്നത്. ഇത് നല്ല വലിയ പുഴുക്കളായി മാറുന്നതാണ്. അപ്പോൾ ഇതിനെ ഒന്ന് കൊന്നേക്കാം. അപ്പോൾ ഇത് നമ്മുടെ ജബോട്ടിക്കാബയാണ് കേട്ടോ, മരമുന്തിരി എന്നൊക്കെ പറയുന്നത്. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് ഏകദേശം ഒരു 8 മാസം ആ പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് നന്നായിട്ട് വളവിട്ട് കൊടുക്കണം. നോക്കി, ഇതിൻ്റെ താഴെയൊക്കെ പുല്ലുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നമ്മൾ പറിച്ച് നീറ്റാക്കി വെക്കണം. അതുപോലെ തന്നെ ഈ ചെടികൾ നടുന്നത് എങ്ങനെയാണെന്ന്, ഫ്രൂട്ട് പ്ലാന്റ്സ് നടുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവരതൊന്ന് കണ്ടു നോക്കണം. കാരണം നല്ല രീതിയിൽ നമ്മൾ ചെടികൾ വെച്ചാൽ അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. ഇതൊന്നും മണ്ണിലല്ല വെച്ചിരിക്കുന്നത്, എല്ലാം ട്രമ്മിൽ തന്നെയാണ്. അപ്പോൾ ഇതിന് ശരിക്കും വളം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ജൈവവളവും ഇട്ട് കൊടുക്കണം, രാസവളവും ഇട്ട് കൊടുക്കണം. രാസവളവും നന്നായിട്ട് കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ കായ്ക്കുകയുള്ളൂ. ശരിക്കും നമ്മൾ പഴങ്ങൾ കഴിക്കുന്നത് തന്നെ നമുക്ക് പഴങ്ങളിൽ നിന്ന് കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം അതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടണം. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്കും അത് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ അല്ലെങ്കിൽ ട്രമ്മിൽ വെച്ചിരിക്കുന്ന തൈകളെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങളല്ലാതെ അതിന് പുറത്തുനിന്ന് വേറൊന്നും കിട്ടാൻ മാർഗ്ഗമില്ല. ഇപ്പോൾ നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്ന വലിയ ചെടികളാണെങ്കിൽ അതിൻ്റെ വേര് നല്ല ഒത്തിരി ദൂരത്ത് വ്യാപിച്ചു പോവുകയും ഈ വളങ്ങളെല്ലാം വലിച്ചെടുക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ട്രമ്മിൽ നമ്മൾ അതുപോലെ വളം കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതുപോലെ കായകൾ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ കായകൾ പൊഴിഞ്ഞു പോവുക, പൂക്കളെ പൊഴിഞ്ഞു പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സിന് നമ്മൾ വളമിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട്, ഒരു വളമിട്ട് കൊടുക്കുന്നതിന് ഒരു 10-15 ദിവസം മുമ്പായിട്ട് നമ്മൾ കുമ്മായി ഇട്ട് കൊടുക്കണം. ചെടിക്ക് കാൽസ്യം കിട്ടാനും അതുപോലെ തന്നെ പി എച്ച് ലെവൽ കറക്റ്റ് ചെയ്യാനും ആണ് ഏറ്റവും കുമ്മായി നല്ലത്. പി എച്ച് കറക്റ്റ് ചെയ്താൽ മാത്രമേ മണ്ണിൻ്റെ പുളിരസവും അല്ലെങ്കിൽ ക്ഷാരഗുണവും കറക്റ്റ് ചെയ്തില്ലെങ്കിൽ
നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ കറക്റ്റായിട്ട് വലിച്ചെടുക്കാനായിട്ട് ഈ ചെടികൾക്ക് പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സിന് ആദ്യം നമ്മൾ കുമ്മായി ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു ഡ്രമ്മിനകത്ത് ഒരു പിടി എന്നുള്ള രീതിയിലെങ്കിലും നമ്മൾ കുമ്മായി വിട്ട് റെഡിയാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ വളമിട്ട് കൊടുക്കുന്നതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഈ ചെടികൾ വലിച്ചെടുക്കുകയുള്ളൂ. അപ്പോൾ അത് മറന്നു പോകണ്ട, അതാദ്യം ഒന്ന് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് വളമിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ. ഇത് വെക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാനിതിൻ്റെ എൻ്റെ സ്ക്രീനിൽ, അതായത് വീഡിയോ തീരുന്ന സമയത്ത് ഞാനിത് ഇതിൻ്റെ ആ ഒരു ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ കുമ്മായി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ജൈവവളം ഇട്ട് കൊടുക്കാം. ശരിക്കും ചെടികൾക്ക് നമ്മൾ കോഴിവളം അല്ലെങ്കിൽ കാലിവളം, ആട്ടിൻ കാഷ്ടം ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി രാസവളം എങ്ങനെയാണ് ഇടുന്നതെന്നും അതിൻ്റെ കണക്കും ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കൊരു 2-3 വർഷം അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായമുള്ള ചെടികളാണെങ്കിൽ നമുക്കിപ്പം യൂറിയയും, അതായത് NPK ആണ് വേണ്ടത്, നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 വർഷത്തിന് മുകളിൽ പ്രായമുള്ളതാണെങ്കിൽ ഒരു 3/4 kg യൂറിയ വേണ്ടി വരും. അതുപോലെ തന്നെ ഒരു 1.25 kg ഇടയ്ക്ക് ഒരു രാജ്ഫോസ് വേണ്ടി വരും. അതുപോലെ തന്നെ 1.5 kg പൊട്ടാഷും നമ്മൾ ഒരു വർഷം ഈ വലിയ ചെടികൾക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചെറിയ ചെടികളാകുമ്പം അതിട്ട് അത്രയും വേണ്ട. അതുപോലെ തന്നെ ഡ്രമ്മിലാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ചെടികൾ നശിപ്പോകും. അതുകൊണ്ട് നമ്മൾ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഡ്രമ്മിൽ വളമിടുന്നതിന് മുമ്പ് ഇതുപോലെ പുല്ലോ കളകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറിച്ച് മാറ്റണം കേട്ടോ. നമുക്ക് ഇത്രയും പറിച്ച് മാറ്റിയാൽ മതിയല്ലോ. ഇതിപ്പോൾ ഇതിനകത്തായത് കൊണ്ടാണ് ഇരിക്കുന്നത്. ബാക്കി നമ്മുടെ പറമ്പ് നോക്കിയാൽ മുഴുവൻ പുല്ലാണ്, മുഴുവൻ വെള്ളവുമായിരുന്നു. അപ്പോൾ അതങ്ങ് മാറി. അപ്പോൾ ഇതുപോലെ കളകളുണ്ടെങ്കിൽ അത് പറിച്ച് മാറ്റണേ. അപ്പോൾ ഞാൻ മാസത്തിൽ 2 പ്രാവശ്യം ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പം ജൂലൈ പകുതിയോടവായി. അപ്പോൾ ഇനി ഈ മാസം അവസാനവും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനൊരു ഏകദേശം 1 tbsp എടുക്കുന്നുള്ളൂ, 1 tbsp ഫുള്ളായിട്ട്. ഇത് നൈട്രജനാണ്, ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് ചെടിയുടെ നമ്മുടെ ഈ തണ്ടിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഭാഗത്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് വെള്ളത്തിൽ അലിയിപ്പിച്ചും ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ മഴയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ഫോസ്ഫറസ് വളം ഇട്ട് കൊടുക്കാം. ഈ ഫോസ്ഫറസ് നമ്മുടെ ചെടികളുടെ തണ്ടിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ വേരിൻ്റെ വളർച്ച അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി പൊട്ടാഷ് ഇട്ട് കൊടുക്കാം. ഇതാണ് പൊട്ടാഷ്. നമുക്കറിയാമല്ലോ ഈ ചെടികളുടെ കാപിടിക്കാനുള്ള ഏറ്റവും നല്ല സാധനമാണ് പൊട്ടാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ചെടികൾ കാപിടിക്കേണ്ട പ്രായമാണെങ്കിൽ പൊട്ടാഷാണ് ഏറ്റവും കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ചെടികൾ പൊട്ടാഷ് കാപിടിക്കുന്നില്ല, കുറേ വർഷമായെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പൊട്ടാഷ് വളം ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി ശരിയാകും. ഇത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വെള്ളം ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കിയാണെങ്കിലും ഇട്ട് കൊടുക്കാം. പക്ഷേ വെള്ളത്തിൽ കലക്കി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കാത്തത് മഴയായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പം ചെറുതായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ചെറിയ രീതിയിൽ അലിഞ്ഞ് പിടിച്ചോളും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ വളം ചെയ്യുക. എല്ലാ മാസവും 2 നേരമെങ്കിലും വളം ചെയ്യാൻ മറക്കരുത്. കാരണം ഡ്രമ്മിലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ തറയിലാണെങ്കിൽ 2-3 പ്രാവശ്യം, ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം നമുക്ക് വളം ചെയ്ത് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം. പക്ഷേ ഡ്രമ്മിലായതുകൊണ്ടും ഇതിൻ്റെ വേരിൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ തവണ കൂട്ടിയാലും ക്വാണ്ടിറ്റി കൂട്ടണ്ട, അതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില ചെടികൾ മഞ്ഞളിപ്പ് ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഈ മഞ്ഞ, അതായത് ലൈറ്റ് മഞ്ഞ കളറുള്ള ഇലയായി, ഡാർക്ക് പച്ചക്കളർ ഒഴിവായിട്ട് തളിരിലേക്ക് മാറിയിട്ട് അതിന് നല്ല ലൈറ്റ് പച്ചക്കളർ വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും മഗ്നീഷ്യം സൾഫേറ്റ്, നമ്മുടെ എപ്സം സോൾട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാറും. പക്ഷേ അത് ഈ വളങ്ങളുടെ കൂടെ നമ്മൾ ഇടത്തില്ല. ഇത് കഴിഞ്ഞൊരു 15 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് ഇടുന്നത്. ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ട് മഗ്നീഷ്യം സൾഫേറ്റ് ഈ വളത്തിൻ്റെ കൂടെ ഇടാറില്ല. അപ്പോൾ നമ്മൾ അതും കൂടെയൊക്കെ ചെയ്ത് ഇതിനെല്ലാം ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്കും മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ചെടികൾ നല്ല പച്ച കളറിൽ നല്ല രീതിയിൽ വളർന്നു വരും. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സിനെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ, അതായത് ഇത്തരം പ്ലാന്റ്സുകളെല്ലാം എപ്പോഴും കായ്ക്കുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ കായ്ച്ച് അതുപോലെ തന്നെ പേരയ്ക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കൂട്ടുകാർക്ക് ഷെയർ ചെയ്തേക്ക് കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.